ക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, പെണ്ണ് കാണാൻ പോകുന്നവരോട് വിവാഹം കഴിപ്പിച്ച കഴിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, നിങ്ങൾ അടുത്ത് കഴിയുന്ന അടുത്ത കുടുംബ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ വിവാഹം കഴിക്കല്ലേ, അകന്ന ബന്ധത്തിൽ നിന്നാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്, ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്നാണ്, അകന്ന ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ വിവാഹം കഴിക്കണമെന്നാണ്, അടുത്ത ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ വിവാഹം കഴിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, അകന്ന ബന്ധത്തിൽ നിന്ന് വിവാഹം കഴിക്കണം. അടുത്ത ബന്ധം എന്ന് പറഞ്ഞെന്താ? നല്ല പരിചയമുള്ള ബന്ധമാണ്, നല്ല പരിചയമുള്ള കുടുംബമാണ്, ആ കുടുംബത്തിൽ നിന്ന് കഴിക്കരുത്. പരിചയം അവിടെയുള്ള പ്രശ്നം, അടുത്ത കുടുംബമാണെങ്കിലേ വിവാഹ ശേഷം മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് അകൽച്ച വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഭാര്യയും ഭർത്താവും ജീവിതത്തിന്റെ സുഖാനുഭൂതികളിൽ അവർക്ക് വികാരം കുറഞ്ഞു വരും. കാരണം എന്താ? ഏത് വിഷയത്തിലും അവർക്ക് അടുപ്പം കുറയും. കാരണം ഇത് അടുത്തൊരു ബന്ധമാണ്, എപ്പോഴും കാണുന്ന അടുത്തൊരു ബന്ധമാകുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ പല ബലഹീനതകളും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ഒരു പ്രിയപ്പെട്ട സ്വഹാബി ഒന്ന് പറഞ്ഞു, നബിയേ, എന്റെ അമ്മായിയുടെ മകളെ ഞാന് വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നു നബിയേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ, ആ വിവാഹം നിന്നെ ചതിക്കാതിരിക്കട്ടെ, ആ വിവാഹം നിന്നെ ചതിക്കാതിരിക്കട്ടെ മോനെ, ആ വിവാഹം നിന്നെ ചതിക്കാതിരിക്കട്ടെ മോനെ. കാരണം എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ബന്ധത്തിൽ നിന്ന് നീ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ആ വിവാഹത്തിലൂടെ ദാമ്പത്യ ജീവിതത്തിലൂടെ അള്ളാഹു തരുന്ന മക്കൾക്ക് നിങ്ങൾക്ക് വലിയ വലിയ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സ്വഹബാ. ആ വിവാഹത്തിലൂടെ ആ ദാമ്പത്യ ജീവിതത്തിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുമക്കളില്ലേ, ആ കുഞ്ഞുമക്കൾക്ക് രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അടുത്ത ബന്ധത്തിലൊന്നുള്ള വിവാഹം നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ പലരും ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബാബി റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തിട്ടില്ലേ, അത് അവിടുത്തെ അമ്മായിയുടെ മോളല്ലേ, ശരിയാണ്, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം ചെയ്തത്? അതിൽ പല കാരണങ്ങളുമുണ്ട്. അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു കാരണം, അമ്മായിയുടെ മകളെ വിവാഹം ചെയ്യുന്നതിന് തെറ്റില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അമ്മായിയുടെ മകളെ വിവാഹം ചെയ്യുന്നതിന് തെറ്റില്ല സ്വഹാബികളെ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയ വിവാഹം കഴിച്ചതെന്ന് മഹാന്മാരെ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ വെള്ളം കുടിക്കുമ്പോ ഇരുന്നു കൊണ്ടാണ് കുടിക്കേണ്ടത്, നമ്മൾക്കത് അറിയാമല്ലോ. ഉദാഹരണം പറയുകയാണ്, നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ അത് പല തെറ്റുകൾക്കും പല രോഗങ്ങൾക്കും അത് കാരണമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു കൊണ്ട് വെള്ളം കുടിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ നിന്നുകൊണ്ടും വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നുകൊണ്ട് വെള്ളം കുടിച്ചിട്ടില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്തേ അങ്ങനെ പറയാൻ കാരണം പ്രിയപ്പെട്ടവരെ? നിന്നുകൊണ്ട് വെള്ളം കുടിക്കല് ഹറാമല്ല, നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് കുറ്റമൊന്നുമില്ല. പക്ഷേ സുന്നത്തിന് എതിരാണ്, അത് രോഗങ്ങൾ വരാൻ കാരണമാണ്. അതുകൊണ്ട് നിന്നുകൊണ്ട് വെള്ളം കുടിക്കൽ ഹറാമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നുകൊണ്ട് വെള്ളം കുടിച്ചത്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, വെള്ളം കുടിക്കുമ്പോ നിങ്ങൾ ഇരുന്നു കൊണ്ടാണ് കുടിക്കേണ്ടത്. സ്വഹാബ ആ പ്രവാചകർ ഇരുന്നു കൊണ്ട് വെള്ളം കുടിച്ചത് എത്രയോ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതേ പ്രകാരം അമ്മായിയുടെ മകളെ വിവാഹം ചെയ്യുന്നതിന് തെറ്റില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബാബി റളിയല്ലാഹുവിനെ വിവാഹം ചെയ്തത്. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അടുത്ത ബന്ധത്തിൽ നിന്ന് നിങ്ങൾ വിവാഹം കഴിക്കരുത്. പലരും ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാരമോള് ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു അൻഹയെ അടുത്ത ബന്ധുവായ അടിയാര് തങ്ങൾക്കല്ലേ വിവാഹം ചെയ്ത് കൊടുത്തത്? അലി റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ അടുത്ത ബന്ധുവല്ലായിരുന്നോ? ഒരു അകന്ന ബന്ധത്തിലായിരുന്നോ? ഈ വിവാഹത്തിന് ശേഷമാണ് അടുത്ത ബന്ധത്തിലായത്. അതുകൊണ്ട് വിവാഹം കഴിക്കാമോ എന്ന ചെറുപ്പക്കാരികളെ, നിങ്ങൾക്ക് വരുന്ന ആലോചനകൾ അടുത്ത ബന്ധത്തിൽ നിന്നുള്ള ആലോചനകളാണെങ്കിൽ അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എന്റെ വക പറയുകയില്ല. ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മറ്റൊരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തിരഞ്ഞെടുക്കേണ്ടത് കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ്. അതിപ്പോ എങ്ങനെ ഉസ്താദ് അറിയാം, കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണാണോ എന്ന് അറിയണമെങ്കിൽ വിവാഹം കഴിച്ചോ കണ്ടേ അല്ലേ? ഇതിപ്പോ മാങ്ങയല്ലല്ലോ കൂണ്ടു നോക്കാൻ, എന്താ സംഭവം എന്ന് അറിയണമെങ്കിൽ വിവാഹം കഴിച്ചതിന് ശേഷമല്ലേ പ്രസവിക്കുന്നവളാണോ കൂടുതൽ പ്രസവിക്കോ എന്നൊക്കെ അറിയാം. അതെങ്ങനെയാ നമ്മൾ നോക്കുക? അവരുടെ കുടുംബങ്ങൾ നമ്മൾ നോക്കുക, അവരുടെ തറവാണ്, അവരുടെ ജ്യേഷ്ഠത്തികള്, അതല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾക്ക് എത്ര മക്കളുണ്ട്, കൂടുതൽ മക്കളുണ്ടോ, കൂടുതൽ മക്കളെ പ്രസവിക്കുന്നവരാണോ, കൂടുതൽ പേരമക്കളുള്ള കുടുംബമാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ വിവാഹം കഴിക്കാൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയെങ്കിലും ചാടി ഇങ്ങനെ കയറി കെട്ടിയാ പോരാ, അതൊക്കെ ശ്രദ്ധിക്കണം. തിരിച്ചും അങ്ങനെ തന്നെ, സഹോദരിമാരെ തിരിച്ചും അങ്ങനെ തന്നെ. മക്കളുള്ള കുടുംബത്തിൽ നിന്ന് ഒരുപാട് പേരമക്കളും ഒരുപാട് മക്കളൊക്കെ ഉള്ള കുടുംബമാണെന്ന് നോക്കണം. ഭർത്താവ് വരുമ്പോ, ചെറുപ്പക്കാരൻ വരുമ്പോ, ആ ചെറുപ്പക്കാരന്റെ കുടുംബത്തിൽ ബാക്കിയുള്ളവർക്കൊക്കെ ധാരാളം മക്കളുണ്ടോ, അങ്ങനത്തെ തറവാടാണോ എന്നൊക്കെ നോക്കൽ നിങ്ങൾക്കും ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തസവ്വജുൽ വലൂദ അൽ വദൂദ്, തസവ്വജുൽ വലൂദ അൽ വദൂദ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ സ്നേഹമുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണം സ്വഹാബ. സ്നേഹമുള്ള പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിക്കണം. കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്. കൂടുതലായി പ്രസവിക്കുന്ന പെണ്ണിനെയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടതെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ വിവാഹം കഴിക്കുന്നത് കന്യകയായ പെണ്ണിനെയാവണം. കന്യകയായ പെണ്ണിനെയാണ് നീ വിവാഹം കഴിക്കേണ്ടത്. ആദ്യമായി വിവാഹം കഴിക്കുന്ന പെണ്ണിനാണ് കന്യകയായ പെണ്ണെന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ദാവൂദ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു, യാ നബീ അല്ലാ, ഞാൻ വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണ് തങ്ങളെ, ഞാൻ വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണ് തങ്ങളെ. തങ്ങളുടെ അഭിപ്രായം എന്താണ് തങ്ങളെ
തങ്ങൾ ഞങ്ങൾക്കൊരു ഉപദേശം തരണമെന്ന് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെറുപ്പക്കാർ വന്ന് ചോദിക്കും, ബസൽ സുലൈമാന, നീ എന്റെ പൊന്നുമോനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കൂ മോനെ, എന്റെ മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഹുവ ഇബ്നു സുബ്ഹാനീൻ, 7 വയസ്സുള്ള മകനായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാം. അന്ന് 7 വയസ്സാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ളത്. വഹുവയൽ അബു മഅസ്ബിയാ, മക്കളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നീ ചോദിച്ചു നോക്കോ മോനെ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ വന്ന് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാം, നബിയെ ഞാൻ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരുങ്ങാണ്, നിങ്ങൾ അഭിപ്രായം എന്താ, നിങ്ങൾ അഭിപ്രായം എന്ന് പറഞ്ഞു തരണം. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അത് സുലൈമാൻ നബിനോട് ചോദിച്ചു നോക്കൂ. സുലൈമാൻ നബി ചെറിയ മോന. അപ്പൊ ഈ ചെറുപ്പക്കാരന് ചോദിക്കാൻ ചെറിയ മടിയുണ്ട്, കാരണം കുഞ്ഞു മോനോട് ചോദിക്കണേ. എന്നാലും ചോദിച്ചു, അല്ല സുലൈമാൻ നബിയെ, ഞാന് വിവാഹം കഴിക്കാൻ ഒരുങ്ങാണ്, നിങ്ങൾ അഭിപ്രായം എന്താ. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഞ്ഞുങ്ങളെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, ആ നിങ്ങളെ വിവാഹം കഴിക്കാൻ ഒരുങ്ങില്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഉടനെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അലൈക ബിൽഫില്ലത്തിൽ ബൈളാ അവിൽ അഹ്മർ വഹ്ദറിൽ ഫറസാ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അലൈക ബിൽഫില്ലത്തിൽ ബൈളാ, നീ നല്ല വെള്ളിയെ നീ തിരഞ്ഞെടുത്തോ, നല്ല വെള്ളിയെ നീ തിരഞ്ഞെടുത്ത മോനെ. അവിൽ അഹ്മറ, അതല്ലെങ്കിൽ ചുവന്ന സ്വർണത്തെ നീ തിരഞ്ഞെടുത്തോ മോനെ. വഹ്ദറിൽ ഫറസ, കുതിരയെ നീ ഒഴിവാക്കുക. ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അത്ഭുതപ്പെട്ടു, അല്ലാഹുവേ, വിവാഹം കഴിക്കാനുള്ള ഉപദേശം തേടി വന്നപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി എന്താണ്? നല്ല വെള്ളിയെ നീ തിരഞ്ഞെടുക്കുക, അതല്ലെങ്കിൽ ചുവന്ന സ്വർണത്തിനെ രത്നവാണിക്യത്തെ നീ തിരഞ്ഞെടുക്കുക, കുതിരയെ നീ ഒഴിവാക്കുക എന്നാണ് പറഞ്ഞത്. ഈ ചെറുപ്പക്കാരൻ നേരെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, തങ്ങളെ, ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലാകില്ല തങ്ങളെ. അലൈക ബിൽഫില്ലത്തിൽ ബൈളാഇ എന്ന് പറഞ്ഞാൽ കന്യകയായ പെണ്ണിനെ തെരഞ്ഞെടുക്കണമെന്നാണ്. നല്ല വെള്ളിയെ നീ തെരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞിരേ മോനെ. വെള്ളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല കന്യകയായ പെണ്ണിനെ നീ തെരഞ്ഞെടുക്കണമെന്നാണ്. അങ്ങനെ കന്യകയെ ലഭിച്ചിട്ടില്ലെങ്കിൽ അവിൽ അഹ്മ, ഒരു വിധവയായ സ്വലാഹ്യത്തുള്ള വിധവയായ പെണ്ണിനെ നീ തിരഞ്ഞെടുക്കണം. കന്യകയായ പെണ്ണിനെയാണ് നീ തിരഞ്ഞെടുക്കാൻ ആദ്യം സ്ഥാനം കൊടുക്കേണ്ടത്. അത് ലഭിച്ചിട്ടില്ലെങ്കിൽ സ്വലാഹ്യത്തുള്ള വിധവയായ പെണ്ണിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇത് രണ്ടുമാണ് നീ സ്വീകരിക്കേണ്ടത്. വഹ്ദറേ ഫറസാ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, അച്ചടക്കമില്ലാത്ത കുതിരയുടെ സ്വഭാവമുള്ള കുതിരയെ പോലെ ചാടിക്കളിക്കുന്ന അച്ചടക്കമില്ലാത്ത പെണ്ണിനെ നിന്റെ ജീവിതത്തിൽ നീ ഉപേക്ഷിക്കണമെന്ന് നബിയുള്ളാഹി സുലൈമാൻ അലൈഹി സ്വലാം ഏത് വിഷയത്തിലും ഒച്ചപ്പാടുണ്ടാക്കി സംസാരിക്കുന്ന സഹോദരിമാരില്ലേ? ഏത് വിഷയത്തിലും പ്രശ്നങ്ങളുണ്ടാക്കുന്ന സഹോദരിമാരില്ലേ? അച്ചടക്കമില്ലാത്ത സഹോദരിമാരില്ലേ? അന്യപുരുഷനോട് സംസാരിക്കുന്ന വിഷയത്തിൽ പേടിയില്ലാത്തവരെ, ഹറാമയത്തിന്റെ രൂപത്തിൽ സംസാരിക്കുന്നതിന് ഭയമില്ലാത്തവരെ, ഏത് വിഷയത്തിലും ആണിനെ പോലെ ചങ്കൂറ്റത്തോടെ നാണമില്ലാതെ ലജ്ജയില്ലാതെ ഇടപെടുന്നവരില്ലേ? കുതിരയെ പോലെ ചാടിക്കളിക്കുന്ന പെണ്ണിനെ നിന്റെ ജീവിതത്തിലെ ഉപേക്ഷിക്കണമെന്ന് നബിയുള്ളാഹി സുലൈമാൻ അലൈഹി സ്സലാം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. മാഷാല്ലാ, നല്ലൊരു ഉപദേശമാണ്. അപ്പോ വിവാഹം കഴിക്കാൻ പോകുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഇതൊക്കെ നല്ലവണ്ണം അന്വേഷിക്കുക. വിവാഹം കഴിച്ചതിന് ശേഷം പെടാതിരിക്കാൻ വേണ്ടിയാ പറയുന്നത്.
ഒരു പെണ്ണും ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. പെണ്ണെങ്ങനെ അന്വേഷിക്കാം? പെണ്ണിനെ അന്വേഷിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. പിന്നെന്ത് വേണം? പെണ്ണിന്റെ വാപ്പ ഈ വിഷയങ്ങളൊക്കെ അന്വേഷിക്കണം. പെണ്ണിന്റെ വാപ്പ, പെണ്ണിന്റെ ഉമ്മ, പെണ്ണിന്റെ വേണ്ടപ്പെട്ട ആളുകൾ ഈ വിഷയങ്ങളൊക്കെ പരിപൂർണമായിട്ടും അന്വേഷിച്ചിരിക്കണം. പുതിയാപ്പിളിനെ കുറിച്ചിട്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന വരനെ കുറിച്ചിട്ട് നല്ലോണം അന്വേഷിച്ചോളി. പ്രത്യേകം അന്വേഷിക്കേണ്ടത് എന്തെന്നറിയോ? അയൽപ്പക്കത്തെ വിവാഹം കഴിക്കുമ്പോ ആ പന്തലിൽ പടക്കം പൊട്ടിക്കാറുണ്ടോ എന്ന് അന്വേഷിക്കണം. ആ വീട്ടില് വിവാഹം കഴിയുമ്പോ അവിടെ പടക്കം പൊട്ടിക്കാൻ ഇവൻ നേതൃത്വം നൽകുന്നുണ്ടോ എന്ന് ആദ്യം നമ്മൾ അന്വേഷിക്കണം. ഇല്ലെങ്കിൽ എന്താ, ഒരു സംശയവും വേണ്ട, നിങ്ങളെ പന്തലിലും പൊട്ടും, അത്രേ ഉള്ളൂ. അള്ളാഹുവേ, ഇങ്ങോട്ട് നമ്മുടെ ഈ കൗമിന്റെ പോക്ക്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് സലാമത്ത് കൊടുക്കട്ടെ.